അവര് വിളിച്ചിരുന്നു, കവല കഴിഞ്ഞു. വിവാഹ നിശ്ചയത്തിന് വരുന്നവർ ഞാനിവിടെ ഉള്ള കാര്യം അറിയാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ ഉള്ള കാര്യം ആരോടും പറയണ്ട. അറിഞ്ഞാൽ എന്താ? അത് വേണ്ട. അമ്മ അറിഞ്ഞ അമ്മ അമ്മ എന്നെ ഇവിടെ വെച്ച് കാണണ്ട. അമ്മ പറഞ്ഞ കേട്ടല്ലോ, അവരുടെ മുന്നില് അടക്കോ ഒതുക്കോയിട്ട് നിന്നോണം. ദേ നിന്റെ മിമിക്രി ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് പോ ചേച്ചി. പപ്പു 200, അംബിക 300, ഉഷൈദ 400, മിന്നു 600, കരീം 500. അപ്പതി മൊത്തം കളക്ഷൻ എത്രയുണ്ട് ചിന്നു? ആകെ 4800. പോരല്ലോ ചിന്നു, കളക്ഷൻ തീരെ പോരല്ലോ മോളെ. അതെ, നിനക്ക് എത്രയാ കിട്ടിയത്? 650. ഒരുപാട് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ ചെറിയ തുകയോടൊന്നും വലിയ താല്പര്യം ഇല്ലല്ലോ. ലക്ഷങ്ങൾ ലക്ഷങ്ങളല്ലേ നിന്റെ ലക്ഷ്യം, അതും സേഫിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ലക്ഷങ്ങൾ. ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞതല്ല ചിന്നു, ഈ ചെറിയ തുകയേക്കാൾ വലിയ തുകകൾ മോഷ്ടിക്കുന്നതാ. എന്തുകൊണ്ടും ബുദ്ധി. ഹീരാമ്മയുടെ പടപ്പെട്ടി ഒറ്റ രാത്രി കൊണ്ട് ശൂന്യമായി പോയില്ലേ? ഇനി ആ പെട്ടി നിറയണമെങ്കിൽ വലിയ തുകകൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ വലിയ തുകകൾ അടുക്കി അടുക്കി വെച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോ എവിടുന്നെങ്കിലും ഒരു അപകടം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂകമ്പം, അതുമല്ലെങ്കിൽ ഒരു പേമാരി, ഒരുപാട് പേർക്ക് വീടും കൂടിയും നഷ്ടപ്പെടും. അപ്പോ നമുക്ക് അവരെയൊക്കെ സഹായിക്കണ്ടേ? അതിന് നമ്മുടെ പെട്ടിയിൽ പണം വേണം. ചെല്ല്, കൊണ്ടുപോയി സേഫിൽ വെക്ക്. താക്കോൽ നിന്റെ കൈ തന്നെ ഇല്ലേ ചിന്നു? ഉണ്ട് ഹീരാമേ. ഓ, അല്ലെങ്കിൽ തന്നെ ഈ ചിന്നുമോൾക്ക് എന്തിനാ താക്കോല്? മൊട്ട സൂചിയും മുടിപ്പിന്നും പിന്നെ ബ്ലേഡും നിന്റെ കയ്യിലുള്ളപ്പോ പണത്തെ കുറിച്ച് ഓർത്ത് ഞാനെന്തിനാ വേവലാതിപ്പെടുന്നേ? ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വലിയ പണക്കാരിയായ മഹാമനസ്കയാണ് ഞാനെന്ന് നീ മാലോകരെ മുഴുവൻ അറിയിച്ചില്ലേ? ഈ ചേരിയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഹീര ഇപ്പൊ ലോകപ്രശസ്ത. എല്ലാം നിന്റെ ബുദ്ധി. കൊച്ചു തലയിലെ ബുദ്ധി. പോയി ഒരുപാട് പണം കൊണ്ടുവന്ന് ഷെൽഫ് നിറയ്ക്കാൻ നോക്ക്. നമുക്ക് ഇനിയും ആൾക്കാരെയൊക്കെ സഹായിക്കണ്ടേ മോളെ? പോടി. ഞങ്ങള് താമസിച്ചോ? ഏയ്, കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പണ്ടേതാനൊരു ജഡ്ജ് തന്നെ. ഈ വീടിന് നല്ല പഴക്കമുണ്ടല്ലോ. 100-200 വർഷത്തെ പഴക്കം ഉണ്ടാവും. പഴയ 8-8 നോക്കാനും കാണാനും ആളില്ലാതെ വന്നപ്പോ ഇടിഞ്ഞും ചെതലിച്ചും പോയി. ആവശ്യമില്ലാത്തൊക്കെ ഇടിച്ചു കളഞ്ഞ് ഈ പരുവത്തിലാക്കിയിട്ട് ഒരു 10-30 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഇതില് ചെതലിന്റെ ശല്യമുണ്ടോ? സൂക്ഷിക്കണേ, ചെതലരിച്ച് കയറിയ പിന്നെ എപ്പോഴെല്ലാം കൂടി ഇടിഞ്ഞു വീഴാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവളേ, ചെതലിന്റെ കാര്യം സംസാരിക്കാനല്ലോ വന്നത്. വരൂ വരൂ, വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. അനുപമയുടെ അമ്മയാ, ശേരമാഷ്ടെ ഭാര്യ. അനുപമ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞ പോരെ, ശേഖരൻ മാഷയുടെ ഭാര്യയാണെന്ന് പ്രത്യേകിച്ച് പറയണം. അത് പിന്നെ വിശദമായിട്ട് പരിചയപ്പെടുത്താമെന്ന് കരുതി. അടുത്ത ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ. ഓ, ആയിക്കോട്ടെ.
അതെ അതെ, അടുത്ത ബന്ധുക്കളാവുന്നവരെ ആദ്യ കാഴ്ചയിൽ തന്നെ വിശദമായി പരിചയപ്പെടുന്നത് നല്ലതല്ലേ? അനുപമയുടെ അമ്മ. എന്താ പേര്? ദേവകീന്ന. ദേവകിയുടെ കുടുംബമാണോ ഇത്, അതോ അനുപമയുടെ അച്ഛൻ്റെതോ? എനിക്ക് കിട്ടിയ കുടുംബസ്വത്തായത്. ഓ, അപ്പൊ ദേവകിയുടെ വേറെ ഉണ്ടാവുമല്ലേ? അത്ര വലിയ സ്വത്തുകാരിയൊന്നും അല്ല ഞാൻ. ഞാൻ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാ. സ്വത്തും പണവും നോക്കിയില്ല എന്ന് കരുതി കുടുംബ മഹിമയ്ക്ക് ഒരു കുറവുമില്ല. അപ്പൊ വെറുതെ അല്ല അനുപമ എന്റെ മകനുമായി പ്രേമത്തിലായത്. അല്ല, പാരമ്പര്യമായി കണ്ടിഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുന്ന കീഴ്വഴക്കമാണല്ലോ ഇവിടുത്തുകാർക്ക്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. കാട് കയറി സംസാരിക്കുന്ന എന്തിനാ സുഭദ്രെ, നമുക്ക് വന്ന വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? ചായ കഴിക്കാം. ചായയും പലഹാരങ്ങളും ഒക്കെ ഇഷ്ടംപോലെയുള്ള വീട്ടിൽ നിന്നാ ഞങ്ങൾ വരുന്നത്. ഇതൊന്നും അല്ല പ്രധാനം. ജഡ്ജി അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, എവിടെ എന്റെ മരുമകളാകാൻ പോകുന്ന അനുപമ ഒന്ന് കാണട്ടെ. ചായ നന്നായിട്ടുണ്ട്. മോളെ വിളിക്കൂ. വിളിക്കേ. മോളെ, മോളെ അനുപമേ. മറഞ്ഞു നിന്നാൽ ആളെ എങ്ങനെ കാണുന്ന്? ഞങ്ങൾ നേരെ ചൊവ്വയൊന്ന് കണ്ടോട്ടെ. സുഭദ്രേ, മരുമകളെ നന്നായിട്ട് കണ്ടോളൂ, പിന്നീട് കളറ് പോരാ സൗന്ദര്യം പോരാ എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിയെയാണ് എന്റെ മോൻ കണ്ടുവച്ചതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. മോളുടെ നാവ് കൊണ്ട് തന്നെ മോളുടെ പേരൊന്ന് പറഞ്ഞേ, ആ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. അനുപമ. ആഹാ, സൗന്ദര്യം പോലെ തന്നെ ശബ്ദവും കിളിമൊഴി. മോള് സംഗീതം പഠിച്ചിട്ടുണ്ടോ? പറ മോളെ. കുറച്ചു കാലം പോയി. ശോ, കഷ്ടമായിപ്പോയി. മുഴുവനും പഠിക്കണ്ടായിരുന്നോ? ഒരു വലിയ പാട്ടുകാരിയാണല്ലോ ദേവകി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അനുപമയുടെ ഈ ശബ്ദവും സൗന്ദര്യവും കേട്ടാലും കണ്ടാലും ഏത് ചെറുപ്പക്കാരനെ വീണുപോവാത്തത്? എന്റെ മോനെ ഞാൻ കുറ്റം പറയുകയില്ല. അവൻ വീണുപോയതില് അത്ഭുതമില്ല. അങ്ങനെയല്ലേ ജഡ്ജി അദ്ദേഹം? എന്റെ രണ്ടാമത്തെ മരുമോള് ലക്ഷ്മി ഈ പരിസരത്താണല്ലോ താമസം. എന്നിട്ട് ഇങ്ങനൊരു സുന്ദരി ഇവിടെയുള്ള കാര്യം ലക്ഷ്മി എന്നോട് സൂചിപ്പിച്ചത് പോലുമില്ല. അനുപമയെക്കുറിച്ച് ലക്ഷ്മി എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപേ ഈ വിവാഹാലോചനയുമായി ഞാൻ വന്നേനെ. ലക്ഷ്മി മോള് ഇവിടെ തന്നെയുണ്ട്. അതെ, ലക്ഷ്മി മോള് രാവിലെ തന്നെ ഞെത്തി, അതുകൊണ്ട് എന്റെ ജോലി പകുതിയായി. എന്നിട്ട് ലക്ഷ്മി എവിടെ?
ഞാൻ വിളിക്കാം. ലക്ഷ്മി മോളെ, ലക്ഷ്മി. മോളെ, നീ എന്താ അകത്തൊളിച്ചിരുന്നത്? നിന്റെ അമ്മായിയമ്മയായ ഞാനിവിടെ വന്നിട്ട് ഒന്ന് വന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്ത് കാര്യം ഓർത്തിട്ടാവും വരാത്. അല്ലാതെ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ അമ്മ, ഞാൻ ശരി ശരി, അതൊക്കെ ആയിക്കോട്ടെ. ആ സുഭദ്രയ്ക്ക് കൂടെ പെൺകുട്ടി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം അല്ലേ? അനുപമയെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരുടെയും ജാതകം ഞാൻ ഒരു കണിയാനെ കൊണ്ട് പരിശോധിപ്പിച്ചു. ഉത്തമമായ പൊരുത്തം. കണിയാനെ കണ്ട് സ്ഥിതിക്ക് ആ മുഹൂർത്തം കൂടി ഉറപ്പിക്കായിരുന്നില്ലേ? അത്രത്തോളം വേണോ ജഡ്ജി അദ്ദേഹം? നിങ്ങളെല്ലാരും കൂടിയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുകയും മുഹൂർത്തം കുറിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. വിശ്വൻ എന്താ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നത്? താൻ അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചില്ലെങ്കിലും നല്ല മുഹൂർത്തമുള്ള ദിവസങ്ങൾ ഞാൻ കുറിച്ച് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആള് ചില്ലറക്കാരനല്ല. അതെ അതെ. അടുത്ത മാസം, അതായത് മീനം 17-20 നല്ല മുഹൂർത്തങ്ങളുണ്ട്. എന്താ മാഷേ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? അറിയാലോ, നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് മോളെ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള ശേഷി ഒന്നും എനിക്കില്ല. എന്ന് പറഞ്ഞ മാഷ് ഉദ്ദേശിച്ച് കൊടുക്കൽ വാങ്ങലിന്റെ കാര്യമാണെന്ന് മനസ്സിലായി. അതായത് സ്ത്രീധനം. പക്ഷേ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമാ. ഞാനൊരു ജഡ്ജിയാണെന്ന കാര്യം മറക്കരുത്. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്, മറിച്ചു. ഞങ്ങൾ വന്ന് കണ്ടു, ഞങ്ങൾക്കും ഇഷ്ടമായി. കരക്കാർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം. വലിയ ആർഭാടമൊന്നുമില്ല, അതൊരു ചടങ്ങ്. എന്താ അതിനുള്ള കഴിവില്ലേ? ഉണ്ട്, അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്താ സുഭദ്രേ, അതല്ലേ അതിന്റെ ഒരു ശരി? അതെ അതെ, ജഡ്ജി അദ്ദേഹം പറഞ്ഞത് ശരിയൊക്കെയാ. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റം തന്നെയാ. പ്രത്യേകിച്ചും ഒരു ജഡ്ജിയുടെ വീട്ടിലേക്ക് മരുമകളായി വരുന്ന പെണ്ണിന് സ്ത്രീധനം ഒരിക്കലും പാടില്ല. അതെ, വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു പ്രശ്നമാവരുത്. എന്ത് പ്രശ്നം അല്ലേ സുഭദ്രേ? അതെ അതെ, എന്ത് പ്രശ്നം? നമ്മുടെ ഒന്നും കാലം അല്ല ദേവകിയമ്മേ ഇത്. ദേ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ, 17-ാമത്തെ വയസ്സിലാ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആവുന്നത്. പ്രായം 18 കഴിഞ്ഞേ വിവാഹം പാടുള്ളൂ എന്ന നിയമം അന്നൊന്നും ഇല്ല. അന്ന് ഇദ്ദേഹം ജഡ്ജിയല്ല, വക്കീൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും എന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് കൊടുത്ത സ്ത്രീധനം എത്രയാന്നറിയോ? 300 പവന. പോരാഞ്ഞ് ഗൂഢല്ലൂർ 700 ഏക്കർ കാപ്പിത്തോട്ടം, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വസ്തുവകകൾ ഒരുപാട്. ആ അതും അന്നത്തെ കാലത്ത്. ഒന്ന് ഓർത്തു നോക്കിയേ. പിന്നെ തഹസീൽദാരായിരുന്നല്ലോ ഇവിടെ അച്ഛൻ. കണ്ണ് കണ്ട പുറമ്പോക്കെല്ലാം സ്വന്തം പേരിലാക്കി ശ്രീധനം എന്ന പേരിൽ മോൾക്ക് നൽകി. അതൊക്കെ അന്തക്കാലം. ഇവിടെ അതൊക്കെ വിളമ്പിട്ട് എന്ത് കിട്ടാനാ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലം നമ്മുടെ കാലമൊന്നും അല്ല. പണ്ടത്തെ കഥകളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും നിയമവിരുദ്ധം തന്നെയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട. ഈ പണവും പറമ്പും ഒക്കെ ഇപ്പൊ ആർക്ക് വേണം? സത്യം പറയാലോ, അനുപമ ലക്ഷ്മിയാ, സാക്ഷാൽ മഹാലക്ഷ്മി. ഇവൾ എന്റെ മകന്റെ ഭാര്യയായി സ്ത്രീധനം ഒന്നും ഇല്ലാതെ തന്നെ എന്റെ വീട്ടിലേക്ക് വരണം. പിന്നെ സാക്ഷാൽ മഹാലക്ഷ്മി പോലെ വന്നു കയറണം. പട്ടുചേലയും മിന്നിത്തിളങ്ങുന്ന സ്വർണാഭരണങ്ങളും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായിരിക്കണം. എന്താ അങ്ങനെയല്ലേ വേണ്ടത്? കുറച്ച് സ്വർണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആ ബാക്കിയുള്ളത് വാങ്ങാലോ. അല്ലേ ലക്ഷ്മി മോളെ,
കൈത്തണ്ട നിറയെ സ്വർണ്ണ വളകൾ, പിന്നെ കഴുത്തിൽ കുറെ നല്ല കട്ടിക്ക് മാല, നല്ലൊരു അരപ്പട്ട, കാലിൽ പാദസരം. ഇത്രയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിൽ എന്റെ മോന്റെ ഒപ്പം അനുപമ ഇരുന്നാൽ സാക്ഷാൽ മഹാലക്ഷ്മിയും തോറ്റുപോകും. എല്ലാ കാര്യങ്ങളും ലക്ഷ്മി മോള് നേരിട്ട് നോക്കി നടത്തണം, അല്ലേ അംബികേ? പിന്നല്ലാതെ, സ്ത്രീധനൊന്നുമില്ലാത്ത കല്യാണമല്ലേ? അപ്പൊ കല്യാണ മണ്ഡപത്തിൽ മഹാലക്ഷ്മിയെ പോലെ ഒരുക്കി കൊണ്ടുവരണം. അത് ലക്ഷ്മിയുടെ കടമയാണ്. കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു, എല്ലാം ശുഭായില്ലേ? എന്നാ പിന്നെ മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. പോട്ടെ മോളെ, വരട്ടെ. ആ വരൂ, നമുക്ക് പോകാം. ഇറങ്ങാം വാ. ഞാനൊന്ന് കിടക്കട്ടെ. നമുക്കൊന്ന് തിരിച്ചു പോണല്ലോ. തിരിച്ചു പോവാനോ? എന്തിനു? അത് എന്റെ ഒരു സാധനം അവിടെ വെച്ച് മറന്നുപോയി. ഡ്രൈവർ, വണ്ടി തിരിക്കെ. രണ്ട് കൈനിറയെ വളകൾ, കഴുത്തിൽ കട്ടിക്ക് മാല, കാലിൽ സ്വർണ പാദസരം, അരയിൽ ഒരു അരപ്പട്ട. ഇതിലും ഭേദം ഒരു സ്വർണക്കട തന്നെ വേണമെന്ന് പറയായിരുന്നില്ലേ? എന്തായാലും കൊട മറന്നു വെച്ച് തിരിച്ചു വന്നതുകൊണ്ട് ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ. സന്തോഷമായി, അമ്മയ്ക്ക് സന്തോഷമായി. കലാപരിപാടി നടക്കട്ടെ. ചേച്ചി, അമ്മ പറയാ മക്കളൊക്കെ അച്ഛനമ്മമാരെ പോലെ ഇരിക്കുന്നെന്ന്. സത്യാണോ അമ്മേ? ഇത്രയും കാലമായിട്ട് നിനക്കത് അറിയില്ലടി മണ്ടി. അച്ഛനമ്മമാരെ പോലെ തന്നെയാവും മക്കളും. ഞാനെന്തായാലും അമ്മയെ പോലെ അല്ല, പിന്നെ ഞാൻ ആരെ പോലെ ആയിരിക്കും? അമ്മേ, എന്താടി? അമ്മേ, എന്റെ അച്ഛൻ ആരാ? അമ്മേ പറയമ്മേ, എന്റെ അച്ഛൻ ആരാ? എന്താ അച്ഛനോ? നിനക്കെന്താടി വെളിപാടുണ്ടായോ? അച്ഛൻ ആരാന്ന് അറിയുന്നതിന് വെളിപാടുണ്ടാവണോ? പറയമ്മേ, എന്റെ അച്ഛൻ ആരാ? അമ്മിങ്ങെപ്പാ